ഈശ്വരം ശരിക്കും സ്ഥിതീകരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 19, ഇന്നത്തെ ദിനവിശുദ്ധനായ വിശുദ്ധ റാഫേൽ കലിനോവസ്കിയെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി പോളണ്ടിലുള്ള കർമ്മലിത സഭയെ ജീവിത വിശുദ്ധിയും പ്രീക്ഷിത ചൈതന്യവും കൊണ്ട് ധന്യമാക്കിയ വിശുദ്ധനാണ് വിശുദ്ധ റാഫേൽ കലിനോവസ്കി. അദ്ദേഹം 1835 സെപ്റ്റംബർ 1-ാം തീയതി ലിത്വനിയായുടെ തലസ്ഥാനമായ വിൽനയിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം സ്വഭവനത്തിൽ വെച്ച് നടത്തിയ ഈ ജോസഫ് എന്ന പേരായ വിശുദ്ധ റാഫേൽ 1852 എഞ്ചിനീയറിംഗ് പഠനത്തിനായി സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ മിലിട്ടറി അക്കാഡമിയിൽ ചേർന്നു. 1863 അലക്സാണ്ടർ ചക്രവർത്തിക്കെതിരായ പോളണ്ടിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. 1864 പോളണ്ടിലെ രാജ്യമന്ത്രാധിപതം അവിടുത്തെ വിപ്ലവ ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹം നൽകി. പക്ഷേ അധികം താമസിയാത്ത റഷ്യൻ പട്ടാളം വിശുദ്ധ റാഫേലിനെ അറസ്റ്റ് ചെയ്യുകയും വിപ്ലവത്തിന് കൂട്ടുനിന്നതിൻ്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുലീനമായ കുടുംബ പശ്ചാത്തലവും വീട്ടുകാരുടെ അപേക്ഷയും കണക്കിലെടുത്ത് വധശിക്ഷ ഇളവ് ചെയ്യുകയും 10 വർഷത്തെ നിർബന്ധിത വേലയ്ക്കായി സിബീരിയയിലേക്ക് നാടുകടത്തുകയും ചെയ്യപ്പെട്ടു. അതിശൈത്യവും അസഹനീയമായ ചുറ്റുപാടും ഉണ്ടായിരുന്ന ആ തടങ്കൽ പാളയത്തിൽ ജോസഫ് ഒരു ദൈവദൂതനെ പോലെ ജീവിച്ചു. അവിടെ തന്നാലാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയുണ്ടായി. സഹതടവുകാരെ ക്രിസ്തീയ വിശ്വാസം വളർത്താൻ സഹായിക്കുകയും ഒരു വിശുദ്ധനെ പോലെ അദ്ദേഹം ജീവിച്ചു. 10 വർഷത്തെ വിപ്രവാസത്തിന് ശേഷം തിരിച്ചു വന്ന അദ്ദേഹത്തിന് ലിത്വനിയായിൽ താമസിക്കുവാൻ അധികാരികൾ അനുവാദം നൽകിയില്ല. തന്മൂലം അദ്ദേഹം പോളണ്ടിലെ വാർസോവയിൽ താമസിക്കുവാൻ തൻ്റെ സഹോദരനോടൊപ്പമായി പോയി. അവിടെയുള്ള കർമ്മലീത ആശ്രമത്തിൽ വിശുദ്ധ റാഫേൽ കൂടെ കൂടെ സന്ദർശനം നടത്തിയിരുന്നു. 1877 അദ്ദേഹം ആസ്ട്രിയയിലെ ഗ്രാസ് എന്ന സ്ഥലത്തുള്ള കർമ്മലീത ആശ്രമത്തിൽ ചേർന്നു. വിശുദ്ധ യൂസേഫിൻ്റെ റാഫേൽ എന്ന പേരാണ് അദ്ദേഹം സഭയിൽ സ്വീകരിച്ചത്. ദൈവിക പരിശീലനത്തിനായി ഹംഗറിയിൽ ഗിയോർ എന്ന സ്ഥലത്ത് വിശുദ്ധ റാഫേൽ ഐക്യപ്പെട്ടു. 1881 അദ്ദേഹം നിത്യവ്രത വാഗ്ദാനം നടത്തി. 1882 ജനുവരി 15-ാം തീയതി വിശുദ്ധ റാഫേൽ പോളണ്ടിലുള്ള വേർണ എന്ന സ്ഥലത്ത് വെച്ച് പൗരോഹിത്യം ലഭിച്ചു. അടുത്ത വർഷം തന്നെ അവിടെ ആശ്രമത്തിലെ സുപ്പീരിയറായി ഫാദർ റാഫേൽ നിയമിക്കപ്പെട്ടു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന തീക്ഷ്ണമായ ഒരു പ്രേക്ഷിതനാണ് പിന്നീടുള്ള വർഷങ്ങൾ ഫാദർ റാഫേലിനെ നാം കാണുന്നത്. പല ശക്തങ്ങളായ പോളണ്ടിലെ സന്യാസ ജീവിതം താറുമാറായി കിടക്കുകയായിരുന്നു. ഫാദർ റാഫേൽ കലിനോവസ്കി അവിടെ ഉണ്ടായിരുന്ന കർമ്മലീത സന്യാസ ജീവിതം നവചൈതന്യം കൊണ്ട് നവീകരിച്ചു. കർമ്മലീത സഭയുടെ പല ആശ്രമങ്ങളും വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ഥാപിച്ചു. തന്നെ ശ്രവിച്ചിരുന്നവരോട് പുണ്യപൂർണത പ്രാപിക്കുവാൻ ശ്രമിക്കണമെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു. അതിനുള്ള മാർഗങ്ങളായി അദ്ദേഹം നിർദ്ദേശിച്ചത് വിശുദ്ധ ഗ്രന്ഥപാരായണവും സഭാനിയമങ്ങളെപ്പറ്റിയുള്ള പഠനവും ധ്യാനവുമാണ്. വരപ്രസാദത്തിൽ വളരുവാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം കൂതാശികളുടെ യോഗ്യതാപൂർണമായ സ്വീകരണമാണെന്ന് വിശുദ്ധൻ പഠിപ്പിച്ചു. തൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും അദ്ദേഹം അവസാനിപ്പിച്ചത് ഇതെല്ലാം മാതാവ് വഴി എന്ന പ്രാർത്ഥനയോടുകൂടിയായിരുന്നു. തൻ്റെ കടമകളും എല്ലാം പൂർത്തിയാക്കിയ ഫാദർ റാഫേൽ കലിനോവസ്കി 1807 നവംബറിൽ വസോവിച്ചിയിൽ വെച്ച് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു വിശുദ്ധനായി ആദരിക്കപ്പെട്ട അദ്ദേഹം 1991 നവംബർ 17 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുസഭയുടെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അതോടൊപ്പം ഇന്ന് തിരുസഭ ഹക്കബോണിയിലെ വിശുദ്ധ മെക്ടിൽഡിനെയും അനുസ്മരിക്കുന്നു. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.